നമ്മൾ മനുഷ്യർ ലളിതമായ സൃഷ്ടികളാണ്. നമ്മളെല്ലായ്പ്പോഴും നല്ല കഥകളുമായി പ്രണയത്തിലാകുന്നു. വാസ്തവത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്ന ഓരോ മനുഷ്യന്റെ ജീവിതവും ഒരു കഥയാണ്. ചിലത് നിരാശാജനകമാണ്, ചിലത് ദാരുണമാണ്, ചിലത് സന്തോഷകരമാണ്, ചിലത് അവിടെയുള്ള എല്ലാ വികാരങ്ങളുടെയും സംയോജനമാണ്. നമുക്ക് എന്നും പ്രചോദനം നൽകുന്ന ഒരു ജീവിതകഥയാണ് ഡെയ്ൻ ജോൺസൺ എന്ന റോക്കിന്റെ ജീവിതകഥ. മാഗസീനുകളുടെ കവറുകളിൽ കാണുന്ന റോക്ക് വിജയിച്ചിറകും വിരിച്ച് ആകാശത്തിന്റെ അത്യുന്നതിയിൽ പാറി നടക്കുകയാണ്. പക്ഷെ അവനും പോരാട്ടം നിറഞ്ഞ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഡെയ്ൻ ജോൺസണെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, അദ്ദേഹത്തിന്റെ അച്ഛൻ റോക്കി ജോൺസൺ ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരനായിരുന്നു. ഇടിക്കൂട്ടിൽ തുടർ വിജയങ്ങളുമായി എന്നും മികച്ചു നിന്നിരുന്നെങ്കിലും റോക്കിനെ അദ്ദേഹം ഒരു മികച്ച റോൾ മോഡലായിരുന്നില്ല. അദ്ദേഹം തുടർച്ചയായ വിവാദങ്ങളിൽ ഏർപ്പെട്ടു. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ മോശമായ പെരുമാറ്റം റോക്കിന്റെ അമ്മയായ ആറ്റയുമായി വിവാഹമോചനത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അന്ന് കുട്ടി റോക്കിന് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനിൽ നിന്ന് അദ്ദേഹം എപ്പോഴും അകലം പാലിച്ചു. 14 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം കഠിനാധ്വാനത്തെ കൂടെ കൂട്ടി. പ്രശസ്തിക്കോ മത്സര വിജയത്തിനോ ആയിരുന്നില്ല, തന്റെ കൊച്ചുവാടക വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ ഇറക്കിവിട്ട സങ്കടത്തിനെയും വിഷമതകളെയും മറക്കാനായിരുന്നു അത്. പക്ഷെ അദ്ദേഹം പതിയെ വിഷാദ രോഗത്തിന് അടിമപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയാണെങ്കിലും തന്റെ കഠിനാധ്വാനം ആദ്യം തന്നെ ഫലം കണ്ടു തുടങ്ങി. സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ഡിഫൻഡറായി അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചു. പിന്നീടും അദ്ദേഹത്തെ തേടി വിഷാദം വന്നെത്തിയപ്പോൾ അദ്ദേഹം ഗുസ്തി പിടിക്കാൻ തീരുമാനിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം WWE ആയിരുന്നു. ഇതറിഞ്ഞ റോക്കിന്റെ അച്ഛൻ അവന് മുന്നറിയിപ്പായി പറഞ്ഞു, നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാകും ഇതെന്ന്. അദ്ദേഹം അച്ഛന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അച്ഛനോടായി പറഞ്ഞു, താങ്കൾ എന്നെ പരിശീലിപ്പിക്കാൻ തയ്യാറാവണം. ആദ്യമൊക്കെ മടിച്ചു മാറി നിന്നെങ്കിലും പിന്നീട് മകന്റെ ക്ഷണം സ്വീകരിച്ച് റോക്കി പരിശീലകനായി. തന്റെ മകനാണ് അഭിമാനവും സന്തോഷവും എന്ന് റോക്കി പിന്നീട് പറഞ്ഞു. അച്ഛൻ റോക്കിയുടെ മികച്ച പരിശീലനത്തിൽ 1996 WWE അരങ്ങേറ്റം കുറിച്ചെങ്കിലും അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിലായില്ല. ആൾക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അച്ഛൻ പ്രവചിച്ച പോലെ കാര്യം സംഭവിക്കാൻ പോവുകയാണോ എന്ന് ഭയപ്പെട്ടു. എന്തൊക്കെ വന്നാലും തുടങ്ങി വെച്ചത് ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്റെ ആറ്റിറ്റ്യൂഡിലുമെല്ലാം മാറ്റം വരുത്തിയെത്തിയപ്പോൾ അത് റോക്കിന് അനുകൂല സാഹചര്യമൊരുക്കി. അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചുപറ്റി. റോക്കിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു വേദി അവിടെ ഒരുങ്ങി. ഗുസ്തിയിൽ നിന്ന് വിരമിച്ച് ഇത്ര കാലത്തിന് ശേഷവും അദ്ദേഹം ആ മേഖലയിൽ ഇതിഹാസമായി തന്നെ തുടരുന്നു. ഇന്ന് $135 മില്യൺ ആണ് റോക്കിന്റെ ആസ്തി. വിഷാദം ബാധിച്ച് പുറത്തിറങ്ങാതെ മുറിയടച്ചു കരഞ്ഞിരുന്ന ആ കൊച്ചുപയ്യനെ അദ്ദേഹം ഇന്നും ഓർക്കാറുണ്ട്. അദ്ദേഹം ഇന്ന് കോടികൾ ശമ്പളം വാങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാർ നടനാണ്. വിഷാദം കാരണം തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞ ആൺകുട്ടി മുതൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന മനുഷ്യൻ വരെ ഡെയ്ൻ ദി റോക്ക് ജോൺസന്റെ കഥ വളരെ ആകർഷണീയമാണ്. ഇതൊരു ചിത്രശലഭത്തിന്റെ കഥയ്ക്ക് സമാനമാണ്. വാസ്തവത്തിൽ ഡെയ്ൻ ജോൺസൺ ഒരു ചിത്രശലഭമാണ്. അത് പലരെയും പറക്കാൻ പ്രേരിപ്പിക്കുന്നു.